ഡ്രസ്സേഴ്സിൽ സാരീസ് ആണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അറൌണ്ട് ഒരു 3-4 നമ്പേഴ്സ് വെച്ച് ഓരോരോ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് വേഗം വേഗം അത് കാണാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ബ്ലൂ ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഇല്ല. ഇതിന്റെ ബോഡി ഫുൾ പോയിരിക്കുന്നത് റെഡ് കളറുള്ള ത്രെഡ്സ് വെച്ച്, ത്രെഡ് വീവിംഗ് ആണ് കേട്ടോ. ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ത്രെഡ് വീവിംഗും പോയിരിക്കുന്നത്, ത്രെഡ് വീവിംഗും പോയിരിക്കുന്നത്. ഇതിന്റെ ബോർഡർ, ഇതിന്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ റെഡ് ഇത് ചേർന്ന് ഡോട്ട്സ് ഡോട്ട്സ് ചേർന്ന് ആ ഒരു റെഡ് സെറി ബോർഡർ പോലെ വന്നിരിക്കുകയാണ്. ഇതിന്റെ പല്ലുവാണ് ഇതിന്റെ ഏറ്റവും വലിയ റിച്ച്നെസ്. പല്ലുവിലോട്ട് വരുമ്പം കുറെ ത്രെഡ്സ് സ്റ്റീക്ക് ചെയ്ത് ലൈൻസ് പോലെ പോയിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ജസ്റ്റ് 1 or 2 കളേഴ്സ് അല്ല, ഒരു കോമ്പാക്ട് ഓഫ് കളേഴ്സ് ചേർന്നിട്ട് ഒരു സ്ട്രൈപ്പ് പോലെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,825. ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതേ സെയിം ബ്ലൂ കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അതും ടെസാ സിൽക്കിലുള്ളതാണ്. ഇതിൻ്റെ ബോഡിയിൽ ഫുൾ ഉണ്ട് ഈ ത്രെഡ് വീവിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്. റെഡ് കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ ഈ ത്രെഡ് കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,825. അപ്പം നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചില്ലി റെഡ് കളറാണ് കേട്ടോ. ചില്ലി റെഡ് കളറിനേക്കാളൊക്കെ ഇച്ചിരിയുടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ ചിലപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് കളർ വേരിയേഷൻസ് കാണും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരുവാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ്. ഇതിൻ്റെ പല്ലുവിലോട്ട് വരുമ്പോൾ ത്രെഡാണ് പോകുന്നത്, കംപ്ലീറ്റ്ലി ത്രെഡ് വീവിംഗ് പോകുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാ ടെസ്സേഴ്സ് സിൽക്ക് സാരീസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം സെയിം പാറ്റേണിലല്ല, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വരുന്നത്. ഫാബ്രിക് സെയിം ആണെങ്കിലും എല്ലാം ഓരോ പാറ്റേണിലും ഡിഫറൻസ് ഉണ്ട്. അതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ റിച്ച്നെസ് വരുമ്പോൾ ത്രെഡാണ്. നേരത്തെ സ്വീക്വൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ സ്വീക്വൻസ് ഇല്ല, ത്രെഡ് മാത്രം. അത് ഡിഫറെൻറ്റ് പാറ്റേണിൽ ത്രെഡ് പോയിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ ഇടയ്ക്ക് ചെറുതായിട്ടുണ്ട്, വീണ്ടും സ്ട്രെയിറ്റ് ഈക്വൽ സൈഡ്സിൽ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാം വിട്ട് വിട്ട് കറക്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ബോഡിയിൽ ഒരു ഗോൾഡൻ കളർ, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ത്രെഡ്സ് വെച്ച് ഒരു ഒരു നമ്മൾ കാണുമ്പോൾ ഒരു ബനാറസി ഫീല് തോന്നുന്ന രീതിയിലുള്ള ഒരു ത്രെഡ് വീവിംഗ് ആണ് പോയിരിക്കുന്നത്. സാരി ബോർഡർലെസ് ആണ്. ത്രൂ ഔട്ട് ദി സാരിയിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കാണിക്കാം, ഞാൻ കാണിച്ചു തരാം. വിത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, സെയിം മെറ്റീരിയൽ ടെസ്സേഴ്സ് സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്ന ബ്ലൗസ് പീസാണ്. നല്ല പ്ലെയിൻ റെഡ് കളറുള്ള ഒരു ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,700. ഓരോന്നിൻ്റെയും ഡിസൈൻ മാറും തോറും പ്രൈസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് വരും. അപ്പം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,700. നമുക്കൊരു ഫംഗ്ഷനും പാർട്ടിയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയും, എവിടെയാണെങ്കിലും നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ ഒരു കളറാണ്. ഇപ്പം നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറാണ്, ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രേ ആണ്, ഒരു സിമൻ ഗ്രേയുടെ ലൈറ്റ് വേർഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ കളറിൽ, ഒരു ടിഷ്യൂ ഒരു ബേജ് കളറിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു സെയിം ഒരു അടുക്ക് പോലെ അങ്ങ് ഒരു വർക്കിങ് പൂവാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഈ ടെസ്സേഴ്സ് സിൽക്കിൻ്റെ എല്ലാം പ്രത്യേകത ഭയങ്കര സോഫ്റ്റും കംഫർട്ടബിളുമാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. സോ ഏത് ഏജിലുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് നമുക്കൊരു ബാപ്റ്റിസം, ഹൗസ് വാമിങ് അങ്ങനെയൊക്കെയുള്ള ലൈറ്റായിട്ടുള്ള ഫംഗ്ഷനൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇത് സെയിം കളർ, അതായത് ഒരു ഈ സെയിം കളറിൽ ആ വർക്ക് ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നിക്കില്ല. സിക്സാക് ഫാഷനിൽ ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ഇങ്ങനെയാണ് പോകുന്നത്. അത് ഇത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, കാരണം അത് അത്രയും അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ കളറ് അറിയാൻ കഴിയൂ. ആ ഒരു ബേജ് കളറിൽ ഇങ്ങനെ ഒരു സിക്സാക് പാറ്റേൺ പോകുന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,750. ഇതിനും വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളറാണ്. ഈ ബ്ലൗസ് പീസ് വരുമ്പം ഈ ബേജ് കളറിലെ ബ്ലൗസ് പീസാണ് ഇതിന് പോയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,750. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഒരു കളർ വേരിയേഷനും കൂടിയാണുള്ളത്, അത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടൊരു കളറാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ കളർ എന്ന് പറയാം. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഏകദേശം എല്ലാം എക്സാക്ട് കളർ തന്നെ കിട്ടും. ചിലപ്പോൾ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച്, നമ്മളിത് ഒരു ക്യാമറ ഇതിലൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് വരുന്നേ ഉള്ളൂ.
ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പല്ലു ആണ് ഇതിന്റെ റിച്ച്നെസ്. ഇതിൽ ഫുൾ ത്രെഡ് വീവിംഗ് ത്രെഡ് വർക്ക് പോയിരിക്കുകയാണ്, ത്രെഡിന്റെ ഒരു ഫുൾ ഇത് പോയിരിക്കുകയാണ്. സ്വീക്കൻസ് ഉണ്ട്, നമ്മൾ ഒരു വട്ടം കണ്ടിന്യൂട്ട് നടുക്ക് ഒരു സ്വീക്കൻസ് പോകുന്നുണ്ട്, പല്ലുവിന്റെ ആ ഒരു വർക്കിന്റെ സെൻട്രലുള്ള വർക്ക് ആയിട്ട് സ്വീക്കൻസ് പോകുന്നുണ്ട്. പിന്നെ എല്ലാം ത്രെഡ് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിന്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ബേജ് കളറിലെ സ്ട്രൈപ്സ് ആണ് പോയിരിക്കുന്നത്. ഇതിന്റെ ബോർഡർ, ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സെറി പോലെ തോന്നുന്ന രീതിയിൽ ത്രെഡ് ചേർന്ന് സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ്. നല്ല ഒരു അത്യാവശ്യം നല്ല കളർ തന്നെയാണ്, അത്യാവശ്യം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ്. നല്ല വെയിറ്റ് വെയിറ്റ്ലെസ് സാരിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 4750. ഇതിന്റെ ബോഡിയിൽ ത്രൂ ഔട്ട് ഈ സ്ട്രൈപ്സ് ഇങ്ങനെ പോയിരിക്കുകയാണ്. സോ അപ്പൊ നമ്മുടെ പ്ലീറ്റിന്റെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഈ സ്ട്രൈപ്സ് ഇങ്ങനെ നിന്ന് നിൽക്കും. സോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 4750. ഇപ്പൊ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നതാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പീക്കോ ഗ്രീൻ തന്നെയാണ് ഇതിന്റെ ഇത് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്കോ ഗ്രീൻ വിത്ത് ബോർഡറാണ് കേട്ടോ, വിത്ത് ബോർഡറാണ് ഇതിന്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് ഇത്രയും സാരീസ് ആണ്. ടെസർ സിൽക്കിന്റെ ഒരു 4 to 5 കളക്ഷൻസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയും ഞങ്ങളുടെ കയ്യിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് കാണാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയക്കാം.